അച്ഛൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കും എല്ലാരും. പിന്നീട് അങ്ങോട്ട് അവസാന പണി മുടങ്ങി. ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പരീക്ഷണ വീഡിയോ ആണ്. പരീക്ഷണം എന്ന് വെച്ചാൽ എന്റെ പരീക്ഷണം അല്ല കേട്ടോ, ഞാൻ പരീക്ഷണം നിർത്തി. ഇന്ന് കൂന്തൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല, മുറിക്കാനും അറിയില്ല. അപ്പൊ ഒന്നും അറിയില്ല. ഇളയവ വന്നപ്പോ അവരോട് ചോദിച്ച് എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന്. അപ്പൊ നിങ്ങളെയും കാണിക്കാൻ, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇതാക്കുന്നത്. നിങ്ങൾ കേട്ടല്ലോ, ഫസ്റ്റ് ടൈം ആണ് ഇതാക്കുന്നത്. അപ്പൊ ഇത് തിന്നണ്ട ഉണ്ടാക്കുന്നത്. ഇനി അതേ സാധനം ഈ ശരീരത്തിൽ പരീക്ഷിക്കുക. സാധനം അതിന് തയ്യാറായിട്ട് ഞാൻ നോക്കാം. ഞാൻ മാനസികമായിട്ട് ശാരീരികമായിട്ട് എല്ലാം റെഡി ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഇല്ലെങ്കിൽ പട്ടി കിടക്കേണ്ടി വരും, അവിടെ തിന്നേ പറ്റും. അപ്പോ ഏതായാലും നിങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള കംപ്ലീറ്റ് തെറ്റുകുറ്റങ്ങളും കമന്റ് ആയിട്ട് കേട്ടോ. ഞാൻ ഏതായാലും നിങ്ങളെ മെയിൻ പണി എന്ന് പറഞ്ഞാല് എന്തൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനുള്ള അടിപൊളിയായിട്ട് അറിയുന്നവരുണ്ടാവും. അപ്പൊ അവരെന്താ ഇതിൽ ഉള്ള തെറ്റുകുറ്റങ്ങൾ കംപ്ലീറ്റ് കമന്റിൽ ഇടുക. അങ്ങനെ അത് കണ്ടിട്ട് നമുക്ക് തൃപ്തിയാവണോ? അപ്പോ നമുക്ക് നേരെ ഇനി പറഞ്ഞ് ഓവറാക്കുന്നില്ല. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് എന്റെ മാക്സിമം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഞാനത് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇവിടെ സായു ഇല്ല, സായു ജോലിക്ക് പോയി. അപ്പോൾ അൻവി അപ്പുറത്ത് കളിക്കുന്നുണ്ട്. ഓനയെല്ലാം ഇടക്കിടക്ക് ഞാൻ കൂട്ടി, എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കി തീരാൻ സാധ്യതയില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ഗ്യാപ്പിലായിട്ട് ഞാൻ ഓനയെല്ലാം കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ലേറ്റ് ആക്കുന്നില്ല കേട്ടോ. ഈ മീൻ മുറിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ബേക്ക് ഇതെന്ത് ടൈപ്പ് മീൻ മുറിയാന്നല്ലേ നിങ്ങൾ. കാരണം എന്താ അറിയാം, ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു എപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു എന്തോ ഒന്ന് ഉണ്ടാക്കുന്ന മീനിൻ്റെ തന്നെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഇവൾ കത്തി ഇതേപോലെ ചവിട്ടി പിടിച്ചിട്ട് മുറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ എങ്ങനെയാണ് മീൻ കട്ട് ചെയ്യുന്നതെന്നുള്ളത് സംശയം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം എല്ലാവരും കത്രിയും കാര്യങ്ങളിലും ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഇതായതുകൊണ്ടും ഇങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ലാന്ന് തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ ഇത് പണ്ടേ ഉള്ള ഒരു രീതിയാണ്. ഇവളാ പഴമ വിടാണ്ട് കത്രിയൊക്കെ മൂർച്ചുല്ലായിട്ട് കത്രിക ഒഴിവാക്കിയത്. നീ അന്നെ പറയിപ്പിക്കുവാണ്, മൂർച്ചില്ലാന്നും പറയാറ്. കത്രിക എനിക്ക് പറ്റുന്നില്ല എന്നാ പറയാതി, കത്രിയൊക്കെ മൂർച്ചുല്ലായിട്ട് ഒഴിവാക്കിയതാണ് അവസ്ഥ. ഇങ്ങനെ നിന്നിട്ട് കത്രി കൊണ്ട് മുറിക്കുന്നല്ല, ഇരുന്നിട്ട് സുഖമായിട്ട് ഇങ്ങനെ മുറിക്കുന്ന. ഇതിനൊരു കറുത്ത മഷിയുള്ള കാനുണ്ട്, അതാണ് ഇതിന്റെ ഈ കഴുകുമ്പോ ഈ വെള്ളം കണ്ട കറുത്ത കളറായിട്ട്. രേഷു ഇങ്ങനെയുള്ള പരീക്ഷിക്കുന്നതിനിടക്ക് നമുക്ക് മനുഷ്യന്മാർക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ആരോഗ്യം ഉണ്ടാക്കണ്ടേ. അതിനു വേണ്ടിട്ട് പാവ എന്തെല്ലോ ആണെന്ന് ആക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അകത്തുനിന്ന് മുറിക്കാന്ന് പറഞ്ഞു സംഗീതം പറഞ്ഞ തീരെ വെളിച്ചില്ല, നീ പുറത്തിറങ്ങിട്ട് മുറിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടിരുത്തിയതാണ്. നിങ്ങളെ ആയിരിക്കും ഇതെന്ന് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് മുറിക്കുന്ന അടുക്കളയിൽ ചെലവില്ലേന്ന്. ഒന്നര കഷ്ണം ഉള്ളിയാണ് കേട്ടോ, അടുത്തത് ഒരു തക്കാളി, മൂന്നാല് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി. എല്ലാം ഉണ്ടാക്കിയ ശേഷം നീ ലാസ്റ്റ് പറഞ്ഞു കൊടുത്താ ഞാൻ ഇന്നലെയും എടുത്തിരുന്നു. കാരണം ഇത് ഉണ്ടാക്കുന്ന തന്നെ ഇപ്പൊ എങ്ങനെയാ ദൈവത്തിനെ അറിയാം. ഇനി നീ ഉണ്ടാക്കുന്നൊക്കെ എടുത്തി വരാൻ ഉണ്ടാക്കാൻ നോക്കിയാലോ. നിങ്ങൾ ഉണ്ടാക്കുന്നത് വേണം, വേണ്ടിക്ക് വീഡിയോ കണ്ടിരുന്നാ മതി. ആർക്കും വേണ്ടിക്കില്ലേ അല്ല, നമ്മളെ വീഡിയോ കണ്ടിരുന്നാ മതി. ഉണ്ടാക്കണെങ്കിൽ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയാ, യൂട്യൂബ് ചാനൽ. അങ്ങനെയല്ല സംഗീതേട്ടാ പറഞ്ഞ, ഉണ്ടാക്കണ്ടിക്കില്ലേ, വൃത്തിക്ക് ഉണ്ടാക്കണ്ടിക്കില്ലേ, നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കണ്ടിക്കില്ലേ പറഞ്ഞേ. ഞാൻ ആക്കിയ ടേസ്റ്റ് ഇല്ലാണ്ടിക്കൊന്നുമില്ല ഇളയമ്മയാ നീന്റെ. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, തക്കാളി എല്ലാം ഇതിലേക്ക് ഇടുക. മഞ്ഞപ്പൊടി, മുളകുപൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം വേണ്ട തന്നെയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഞെരിടുക. എന്നിട്ട് ഈ കൂന്തൽ ഇങ്ങനെ എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം മസാല. എന്നിട്ട് കുറച്ചൊരു കുറച്ച് സമയം മസാല പിടിക്കാൻ വേണ്ടി വെക്കണം. ഇതിൽ നാല് അഞ്ച് വിസിലടിക്കണം കേട്ടോ, എന്നാലേ വേവും പോലും. നല്ല വേവുള്ള ഇതമീനായത് യൂട്യൂബ് ചാനലിൽ അല്ല, അളയവ പറഞ്ഞിട്ട് അതുപോലെ ചെയ്യുന്നേ.
ഞാൻ ആദ്യമായിട്ട് വെക്കുന്നതാണ്. അപ്പോ പറഞ്ഞോട്ടെ, എനിക്ക് പേടി കൂടി കൂടി പറയുന്നതാ. കുടിക്കേ വേണ്ടേ? കുടിക്കാൻ വെള്ളം കുടിക്ക. എന്റെ അച്ഛൻ വീഡിയോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കും എല്ലാരും. എന്നാ വേണ്ട പിന്ന അങ്ങോട്ട് പോണാ. ഇതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട്. സൗണ്ടി പോളതും കൂടി കേൾക്കും, കാരണം മൈക്കൊന്നും ആണെന്തല്ലോ പറയുന്നുണ്ടാവും കേട്ടോ. അതും കേൾക്കും, ഇത് ഞാൻ പറയുന്നതും കേൾക്കും. പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ ഇതേപോലെ അൻവിന്റെ ആ ക്ഷീണം ഇതുവരെ ആയില്ല കേട്ടോ. മൊത്തത്തിലൊരു ഉഷാറ് വന്നില്ല, പഴയ ഉഷാറിലേക്കും വന്നില്ല, അതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് ഇടക്കിടക്ക് ഇങ്ങനെയുള്ള കരച്ചിലുകളും കാര്യങ്ങളും ഇതിന്റെ നടുക്ക് നടക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അതിന്റെ ഗ്യാപ്പിൽ ഇതും നടക്കും. അപ്പൊ ഏതായാലും അതൊന്ന് ശരിയാക്കിട്ടോളൂ പെട്ടെന്ന് വരട്ടെ. ഇടക്കന്നെയും കാണണല്ലോ നിങ്ങള്, അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞേള്ളൂ കേട്ടാ. വേക്കെന്ന് മാത്രം പറയുന്നൊരു സുഖമില്ലല്ലോ. നാല് വിസിലടിക്കണം എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്, ഇപ്പൊ മൂന്നെണ്ണായി. അതിന്റെ അവസാനത്തെ വിസിലടി, ആ നാലാമത്തെ വിസിലടിയോട് കൂടിയിട്ട് അത് പോകുന്ന പറയുന്നത്, അതോടുകൂടിയിട്ട് ഏകദേശം അത് സംഭവം റെഡിയാവും. കുറച്ച് പിന്നെ അതിനകത്ത് എന്തെങ്കിലും മസാല പരിപാടിയെല്ലാം അവരും ഉള്ളത്. അപ്പൊ അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നീട് അങ്ങോട്ട് അവസാന പണി മുടങ്ങി. ഇനി അങ്ങോട്ട് കേച്ചു ഇതൊക്കെ അതൊന്നും തീരെ പിടിക്കുന്നില്ല കേട്ടോ. ഇവിടെ പരമാവധി തിന്നാണ്ടിരിക്കാൻ ഞാനും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വിശപ്പ് മാത്രം എന്നെ അങ്ങനെ അനുവദിക്കുന്നില്ല. നീ എന്നെ തിന്നു തിന്നോ അല്ല, ഇങ്ങനെയാണെങ്കിൽ ഞാൻ തിന്നേണ്ടി വരും. ഇനി വെള്ളം വയ്ക്കാണ്ട് ഏട്ടാ വെച്ചിന്. അതുകൊണ്ട് നമുക്ക് നോക്കി വെക്ക അടിക്ക് എങ്ങനെ അടി എങ്ങനെയുണ്ട്. രാവിലെ പോയിട്ടുണ്ടാവും വെള്ളം വെച്ചില്ല. വേണ്ട ഇത്ര വെള്ളം വെക്കണ്ട, അതിന്റെ വെള്ളം ഉള്ളി വാടി കരിഞ്ഞ് പണ്ടാറടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം ഒഴിക്കാണ്ട് വെച്ചേ നോക്കി എത്രയും വെള്ളം വേണ്ടെങ്കിൽ വെള്ളം ഇതിനകത്ത് ഇന്നത്തെ ഒഴിക്കാം, അല്ലാണ്ട് വെള്ളം ഒഴിക്കാണ്ടും ആക്കാട്ടാ. ഞാൻ റെഡിയാവുന്നതോ ഇത് റെഡിയാവുന്നതോ രണ്ടും ഏകദേശം റെഡിയാവും. ഒരു സൈഡിൽ നിന്ന് ഇത് റെഡിയാവും, മറ്റൊരു സൈഡിൽ നിന്ന് കഴിച്ചിട്ട് ഞാൻ റെഡിയാവും. അമ്മേ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ സാമ്പാർ കറി ഇന്നെങ്ങാനാവോ? ഓ എന്താ ഒരു ഇനി സാമ്പാർ കറി നാരങ്ങക്കറി അല്ല എന്ന് പറഞ്ഞത്. അങ്ങനെ രേഷുവിന്റെ പരീക്ഷണം വളരെ സന്തോഷപൂർവ്വം, ഇല്ലെങ്കിൽ ഞാൻ പട്ടിണിയാവും നിങ്ങൾക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒന്നും കൂടി കണ്ടിട്ട് പോരി. ഞാൻ ഇപ്പൊ വളരെ മനോഹരമായി നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ഈശ്വരാ രക്ഷികളെ, ഇതെല്ലാം എടുത്തു തരുന്ന ഓളഞ്ഞ കേട്ടാ. ആ മുഖത്ത് ഞാൻ ആ ഭാഗങ്ങൾ കാണുന്നു, നീ അതെല്ലാം പറയുമ്പേ. കൊഴപ്പില്ല. അപ്പോ അടിപൊളിയായി, അടിപൊളിയായിട്ട് ഞാൻ ഇതാ പറഞ്ഞിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, ഇല്ലെങ്കിൽ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.